ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്രീൻസ്റ്റാർസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ കറിയുമായിട്ടാണ്. വേറൊന്നുമല്ല, നമ്മുടെ ചേമ്പ് കറിയാണ്. ചേമ്പ് പലതരത്തിൽ നമ്മൾ വെക്കാറുണ്ട്. ഇത് തേങ്ങ അരച്ച് വെക്കുന്ന ഒരു ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പിട്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ ടൈപ്പ് ചേമ്പാണ്. ഒരു 5-6 പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു മീഡിയം സൈസ് പീസസ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് വേവിച്ചെടുക്കണം. അതിനു വേണ്ടി ഇതിലേക്കൊരു 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി 2 പിടി തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 3 പച്ചമുളക്. അത് എരിവില്ലാത്തതായതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഗാർലിക്ക്, 4 പീസ് ചെറിയ ഉള്ളി, 1/2 teaspoon ജീരകം. ഇതെല്ലാം കൂടെ നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. നേരത്തെ വെച്ച് ചേമ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ. നമ്മളിപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. കാരണം ഇത് ആറി കഴിയുമ്പം കുറച്ചുകൂടി ഒന്ന് തിക്കായി വരും. ഇതായിപ്പോൾ കറി നന്നായിട്ട് തിളച്ച് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട, അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഇനി നമുക്ക് ഇത് കടുവറുത്തെടുക്കാം. ഈ സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, എന്തെങ്കിലും ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കടുവറുത്തെടുക്കുന്നതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 3 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് 1/2 teaspoon കാശ്മീരി മുളക് പൊടി, ഒരു കളറിന് വേണ്ടിയാണ്, ഓപ്ഷണലാണ്, നിർബന്ധമില്ല. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു കളർ കിട്ടും അതിന്. ഇതിനി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതായത് ഞാൻ കറിയിലേക്ക് ഒഴിച്ചു. ഇനി കുറച്ച് സമയത്തേക്ക് ഒന്ന് അടച്ചു വെച്ചേക്കാം, അതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. അപ്പോൾ നമ്മുടെ ഈസി നാടൻ ചേമ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സെയിം റെസിപ്പി തന്നെ ഇതിൽ പുളിക്ക് വേണ്ടി മാങ്ങ ഇട്ടിട്ടും തൈരൊഴിച്ചിട്ടും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു വേർഷനാണ് ഞാൻ കാണിച്ചു തന്നത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുകൂടാതെ എന്നും പറയുന്നത് പോലെ തന്നെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ബൈ.